ഹലോ ഗായ്സ്, ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു പിരമിഡ് ക്യൂബിൻ്റെ സെൻറ്ററും കോർണറും എഡ്ജസും ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് സോൾവിങ്ങിലേക്ക് കടക്കാം. ഒരു പിരമിഡ് ക്യൂബിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഈ മൂന്ന് പോർഷനാണ്. അതായത് ഫാൻ പോലെ നിൽക്കണം. 1, 2, 3 ഈ മൂന്നെണ്ണമാണ് പിരമിഡ് ക്യൂബിൻ്റെ സെൻറ്റേഴ്സ്. ഇതിൽ എല്ലാ ഫേസിലും ഉണ്ടാവും. 1, 2, 3 1, 2, 3 1, 2, 3 പിന്നെ ഇതിൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത് ഇതും ഇതും ഇതും. അതായത് ഈ ഈ മൂന്ന് പോർഷൻസാണ് സെൻറ്റേഴ്സ് പറയുമ്പോൾ. ഈ ഒരു ഫേസിലത്തെ ഏറ്റവും വലിയ കട്ടകളായിരിക്കും സെൻറ്റേഴ്സ്. എഡ്ജസ് പറയുമ്പോൾ സെൻറ്ററിനേക്കാൾ കുറച്ചും കൂടി ചെറുതായിരിക്കും. ഇവിടെ 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 അത് എല്ലാ ഫേസിലും അങ്ങനെ തന്നെ ഉണ്ടാവും. ഇവിടെ 1, 2, 3 അങ്ങനെ എല്ലാ ഫേസിലും അതുണ്ടാവും. പിന്നെ ഒരു പിരമിഡ് ക്യൂബിൻ്റെ കോർണർ എന്ന് പറയുന്നത് ഇതാണ്. ഈ മൂന്ന് എണ്ണം ഇത് ഏറ്റവും അറ്റത്തെ ഇതാണ് കോർണേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു പിരമിഡ് ക്യൂബിൻ്റെ ബേസിക് ആയിട്ടുള്ള നോളജ്. ഗൈസ്, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ക്യൂബിനെ സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നന്നായി ഇതിനെ ഷഫിൾ ചെയ്തിട്ടുണ്ട്. നമുക്കിത് സോൾവ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ സെൻറ്റേഴ്സും കോർണേഴ്സും നമ്മൾ മാച്ച് ചെയ്യിക്കണം. ഇതാ ഇതുപോലെ ഇതുപോലെ എല്ലാ സെൻറ്റേഴ്സും കോർണേഴ്സും മാച്ച് ചെയ്യിക്കണം. ഇനി നമുക്ക് യെല്ലോ യെല്ലോ സൈഡ് ഇല്ലാത്ത ഒരു കോർണറ് കണ്ടുപിടിക്കണം. അത് ഇതാണ്. കാരണം ഇവിടെ എല്ലാ ബാക്കി മൂന്ന് കോർണേഴ്സിലും യെല്ലോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇതാണ് ആ കോർണർ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഈ സൈഡ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് പറയുമ്പോൾ ഈ സൈഡ്, ഈ സൈഡിൽ വേണം നമ്മൾ യെല്ലോ ക്രോസ് ഉണ്ടാക്കാൻ. അതായത് യെല്ലോ ക്രോസ് പറയുമ്പോൾ ഇത് 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 ഇങ്ങനെയാണ് യെല്ലോ ക്രോസ് ഉണ്ടാക്കുക. വെറുതെ ജസ്റ്റ് മൂന്ന് സൈഡ് തിരിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് യെല്ലോ ക്രോസ് ശരിയായി കിട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ എഡ്ജസ്, ഇത് മൂന്ന് എഡ്ജസ് അതാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയാണ് ഒരു എഡ്ജ് ഉള്ളത് ടോപ്പിൽ. അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് കളർ സൈഡിലത്തെ സെൻറ്ററിൻ്റെ ഫേസിലേക്ക് യെല്ലോ സൈഡ് കൊണ്ടുവരാം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ റൈറ്റ് സൈഡിൽ, അതായത് റെഡ് കളർ, ഇപ്പോൾ റെഡ് കളർ റൈറ്റ് സൈഡിൽ നിൽക്കണമെങ്കിൽ ഞാൻ പറയുന്ന അൽഗോരിതം ചെയ്യണം. R-L-R-L-H ഇങ്ങനെ ചെയ്താൽ ഇവിടെ ഇരുന്ന എഡ്ജ് പീസ് ഇവിടേക്ക് വരും. ഇവിടേക്ക് ഇനി അതുപോലെ അടുത്തത് ചെയ്യാം. പക്ഷേ മുകളിലത്തെ ഇത് തീർന്നു പോയി. അപ്പോൾ നമുക്ക് താഴത്തെ നോക്കണം. താഴത്തെ നോക്കുമ്പോൾ ഇവിടെയും ഇവിടെയും ഉണ്ട്. താഴത്തുള്ള ഒരു എഡ്ജ് പീസിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ ഒരു അൽഗോരിതം ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ ചെയ്ത അൽഗോരിതം തന്നെ R-L-R-L- ഇങ്ങനെ ചെയ്താൽ ഈ ഇവിടുത്തെ എഡ്ജ് പീസ് ഇവിടേക്കെത്തും. അങ്ങനെ പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ R-L-R-L- എന്ന് ചെയ്താൽ നമ്മുടെ എഡ്ജ് പീസ് കറക്റ്റായിട്ട് ഇവിടെ വന്നു. ഇനി അടുത്തത് അതേപോലെ തന്നെ ചെയ്യാം. ചില സമയങ്ങളിൽ ഈ എഡ്ജ് പീസ് ശരിയാക്കുമ്പോൾ തന്നെ നമ്മുടെ ക്യൂബ് സോൾവ് ആയി കിട്ടാറുണ്ട്. എന്നാൽ വേറെ രണ്ട് മൂന്ന് കേസുകൾ കൂടിയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇനി നമ്മൾ ക്യൂബ് സോൾവേഷൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കടക്കുകയാണ്. അതായത് ഈ ഒരു ടോപ്പ് ലെയർ ഉണ്ടല്ലോ, ഈ ലെയറാണ് നമ്മൾ ഇനി സോൾവ് ചെയ്തെടുക്കാൻ പോകുന്നത്. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നാല് തരം കേസുകൾ ഉണ്ടാവാറുണ്ട്. ആദ്യത്തെ കേസാണിത്. അതായത് ഒരു എഡ്ജ് മാത്രം, അതായത് ഒരു എഡ്ജ് കറക്റ്റായിട്ട് അലൈൻഡ് ആയിരിക്കും, രണ്ട് എഡ്ജസ് കറക്റ്റായിട്ട് അലൈൻഡ് ആയിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ അതായത് കറക്റ്റായ എഡ്ജ് ബാക്കിൽ വെച്ചിട്ട് തെറ്റായ രണ്ട് എഡ്ജസ് നമ്മൾ നോക്കേണ്ട രീതിയിൽ വെക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ഒരു ഫോർമുല ചെയ്യാം. R-L-R-L-U-L-U-L
ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യൂബ് സോൾവ് ആവും. എന്നാൽ ഇനി മൂന്ന് കേസുകളും കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് രണ്ടാമത്തെ കേസ്. അതായത് ഒരു പാറ്റേൺ പോലെ, അതായത് ഇതിൻ്റെ പേരാണ് സിമെട്രിക്കൽ ഐസ്. ഇത് ഒരു പാറ്റേൺ പോലെ ഇങ്ങനെ ഉണ്ടാവും. ഇത് നമുക്ക് സോൾവ് ചെയ്തെടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ്, അതായത് യെല്ലോ സൈഡ് താഴെ വെച്ചിട്ട് ബാക്കിയുള്ള കളേഴ്സ് ഒക്കെ ഇങ്ങനെ ഒരു രീതിയിൽ വെച്ചിട്ട് ഞാൻ പറയുന്ന ഒരു ഫോർമുല ചെയ്യാം. ആർ ഡാഷ് യു ഡാഷ് ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ. അങ്ങനെ ചെയ്താൽ ശരിയായില്ലെങ്കിൽ ഒരു വശം കൂടെ ചെയ്യുക. ആർ ഡാഷ് യു ഡാഷ് ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യൂബ് സോൾവ് ആയി കിട്ടും. എന്നാൽ ഇനി രണ്ട് സ്റ്റേജസും കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് അടുത്ത സ്റ്റേജ്. അതായത് നമ്മുടെ അതായത് ഒരു രണ്ട് അഡ്ജസ് ഒരു സൈഡ് അലൈൻഡ് ആയിരിക്കും. അതായത് ഇവിടെ ഈ ഒരു അഡ്ജ് ഒരു സൈഡ് അലൈൻഡ് ആണ്, ഇവിടെ ഒരു അഡ്ജ് ഒരു സൈഡ് അലൈൻഡ് ആണ്. എന്നാൽ ഈ അഡ്ജ് ഒരൊറ്റ അഡ്ജ് രണ്ട് സൈഡും അലൈൻഡ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഫോർമുല എന്ന് വെച്ചാൽ, തെറ്റായ അഡ്ജ്, അതായത് അലൈൻഡ് ആവാത്ത അഡ്ജ് ബാക്ക് സൈഡിൽ വെച്ചിട്ട് ഞാൻ പറയുന്ന ഒരു ഫോർമുല ചെയ്യുക. ഇതിൻ്റെ പേരാണ് ലെഫ്റ്റ് ഐ ഫോർമുല. അതായത് എൽ ആർ ഡാഷ് എൽ ഡാഷ് ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ്. അങ്ങനെ ചെയ്താൽ നമ്മുടെ ക്യൂബ് സോൾവ് ആവും. എന്നാൽ ഒരു കേസ് കൂടെ വരും, അത് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് ലാസ്റ്റ് കേസ്. അതായത് ഇതിന് ഈ കേസിൻ്റെ പേരാണ് റൈറ്റ് ഐ. ഇങ്ങനെ വരുമ്പോൾ അതായത് ഇത് രണ്ട് എഡ്ജസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡ് അലൈൻഡ് ആയിരിക്കും. ഇവിടെ ഈ ഒരു എഡ്ജ് ഒരു സൈഡ് അലൈൻഡ് ആണ്, ഈ ഒരു എഡ്ജ് ഒരു സൈഡ് അലൈൻഡ് ആണ്. എന്നാൽ മറ്റൊരു ഒരു എഡ്ജ് രണ്ട് സൈഡും അലൈൻഡ് അല്ല. ഇങ്ങനെ വരുമ്പോൾ തെറ്റായ എഡ്ജ് ബാക്കിൽ വെച്ചിട്ട് ഞാൻ പറയുന്ന ഒരു ഫോർമുല ചെയ്യണം. ആർ ഡാഷ് എൽ ആർ എൽ ഡാഷ് യു ഡാഷ് എൽ ഡാഷ് യു എൽ. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ക്യൂബ് സോൾവ് ആവും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.